എന്തുകൊണ്ടാണ് ഈ സമീക്ഷ എന്നുള്ളൊരു പേര് ഈ സ്ഥാപനത്തിന് ഈ ആശ്രമത്തിന് തന്നെ ഇടാൻ കാരണം? വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി സഹതീർത്ഥാടകരായി ഒന്നിച്ചു വരാനുള്ള ഒരു ഇടം, വനത്തിൻ്റെ അന്തരീക്ഷം, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇവിടെയുള്ളൂ, ഈശ്വര സാന്നിധ്യം പ്രകാശമാണ് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ടല്ലോ. ബൈബിൾ, ബുദ്ധമതത്തിലെ ധമ്മപദം, ഭഗവത്ഗീത, ഖുറാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുളസി തറയും ആൽമരമൊക്കെ ഈ റൂമിന് ഫ്രണ്ടിൽ, ഈ മെഡിറ്റേഷൻ റൂമിന് ഫ്രണ്ടിൽ നിലനിർത്താൻ കാരണം? യേശുനാഥൻ വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത്, പ്രവർത്തിച്ചതും സംസാരിച്ചതും എല്ലാം. ലോക സമർപ്പിത ദിനത്തിൽ വളരെ പ്രത്യേകതയാർന്ന സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെയാണ് നമ്മളായിരിക്കുന്നത്. പൂർണ്ണമായും ഭാരതീയ സംസ്കാരവും ക്രൈസ്തവ വിശ്വാസവും ആത്മീയതയും കോർത്തിണക്കിക്കൊണ്ട് വ്യത്യസ്തമായ ജീവിതശൈലി നയിക്കുന്ന ഒരു ആശ്രമമാണ് സമീക്ഷ. ഈ സമീക്ഷയുടെ സ്ഥാപകരിൽ ഒരാളായ ഫാദർ സെബാസ്റ്റ്യൻ പൈനടത്താണ് ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. നമുക്ക് അച്ഛൻ്റെ ജീവിതത്തെയും അച്ഛൻ്റെ ജീവിതശൈലിയെയും ഈ സമീക്ഷയെക്കുറിച്ചും ഇന്ന് പരിചയപ്പെടാം. അച്ഛനെ കണ്ടതിൽ വളരെ സന്തോഷം. നമസ്കാരം. അച്ഛനെ കുറിച്ച് ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സമർപ്പിത ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ ജീവിതശൈലി നയിക്കുന്ന, അല്ലെങ്കിൽ എന്താ, ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വൈദിക ജീവിതം. അച്ഛൻ്റെ ലൈഫ്, ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒരു പാരമ്പര്യ രീതിയുണ്ട്, ഇപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്, ക്രിസ്തീയമായ രീതിയിൽ ജീവിക്കുന്നു, ഒരു വേറിട്ട വൈദിക ശൈലി. എന്താണ് ശരിക്കും അച്ഛൻ്റെ ലൈഫ്, എങ്ങനെയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈശോസഭ വൈദികനായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ്? എൻ്റെ പൂർവികർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അപ്പനായിട്ട് അവർ നമ്പൂതിരിമാരായിരുന്നു. അവരാണ് ക്രൈസ്തവ മതത്തിലേക്ക് വന്നത്, 1883 ഒരു ഒന്നിലേറെ നൂറ്റാണ്ടിനപ്പുറമാണ് സംഭവം നടന്നത്. എന്തുകൊണ്ടോ ഭാരതീയ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും എനിക്ക് ആദ്യകാലം മുതലേ താല്പര്യമുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നതായിട്ടായിരുന്നു. ഈശോസഭയിലേക്ക് വന്നത്, ഈശോസഭയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ 10-ാം ക്ലാസ് പാസ്സായതിന് ശേഷം ഈശോസഭയിൽ ചേർന്നു. അത് കഴിഞ്ഞ് സഭയുടെ ദീർഘകാലത്തെ പരിശീലനം കഴിഞ്ഞ് 1973 ഞാൻ വൈദികനായി ജർമ്മനിയിലായിരുന്നു വൈദിക പട്ടം. അതിനുശേഷം എറണാകുളത്ത് താമസിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇങ്ങനൊരു ആഗ്രഹം എന്നിലുണ്ടായത്. എല്ലാ വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി ഒന്നിച്ച് വരാനുള്ള ഒരു ഇടം സൃഷ്ടിക്കുക എന്നതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഉൾവിളി. അപ്പോൾ അത് ഞാൻ ഈശോസഭയിലെ അധികാരികളുമായിട്ട് പങ്കുവച്ചു. അവർക്കും വളരെയേറെ താല്പര്യമുണ്ടായി. അതിനുശേഷം കാലടിയിൽ വന്നു. ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണല്ലോ, അനുഗ്രഹീതമാണല്ലോ ഈ പ്രദേശം. അപ്പോൾ ഇവിടെ തന്നെ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരതാമസമാക്കി. ഈ സമീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താ, ഈ ലോകത്തിലെ തിരക്കേറിയൊരു ലോകമാണ് ഇപ്പോൾ, പക്ഷെ അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലം. എങ്ങനെയാണ് ഈ സമീക്ഷയുടെ ആരംഭം? എന്തുകൊണ്ടാണ് ഈ സമീക്ഷ എന്നുള്ളൊരു പേര് ഈ സ്ഥാപനത്തിന്, ഈ ആശ്രമത്തിന് തന്നെ ഇടാൻ കാരണം? സമവീക്ഷണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യജുർവേദത്തിലെ ഒരു പദമാണ്, മിത്രസ്യ ചക്ഷുഷാ സമീക്ഷാമഹേ. മിത്രത്തി, സുഹൃത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് പരസ്പരം കാണാം എന്ന് യജുർവേദത്തിലൊരു വാക്യമുണ്ട്. അതിൽ നിന്നാണ് ഈ സമീക്ഷ എന്ന പദം ഞാൻ എടുത്തത്. അപ്പോൾ വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി സഹതീർത്ഥാടകരായി
ഒന്നിച്ചു വരാനുള്ള ഒരു ഇടം, അതാണ് സമീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഒരു ആശ്രമത്തിൻ്റെ രൂപത്തിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആശ്രമങ്ങളാണല്ലോ ഭാരതീയ പൈതൃകത്തിലെ ശക്തി സ്രോതസ്സുകൾ. വാസ്തവത്തിൽ എല്ലാ നവോത്ഥാന സംരംഭങ്ങളുടെയും പിന്നിൽ ആശ്രമത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ട്, ആത്മീയതയുണ്ട്. അപ്പോൾ ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇത് സമീക്ഷ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം, വനത്തിൻ്റെ അന്തരീക്ഷം, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ പെരിയാറിൻ്റെ ഒരു തീരത്ത്, ശരിക്കും പറഞ്ഞാൽ അതൊരു നദിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറയുമ്പോൾ തന്നെ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു തണുപ്പേകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ആയിരുന്നു ആദ്യം, അതോ ഇവിടെ തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത്? ഇതിന് ശേഷമാണ് അതോ മുമ്പും ഉണ്ടായിരുന്നോ ഇങ്ങനെ? ഈ കാണുന്ന ചെടികളെല്ലാം, മരങ്ങളെല്ലാം 35 വർഷത്തെ വളർച്ചയാണ്. അതെ അതെ. അതിന് ഞങ്ങളിത് മേടിക്കുമ്പോൾ വെറും കുറ്റിച്ചെടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സമീക്ഷ ഒരു പ്രകൃതിയോട് ഇണങ്ങി ഉള്ള ഒരു ജീവിത ശൈലി, അതാണ് സമീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ആശ്രമ അന്തരീക്ഷം ഇവിടെ നിലനിർത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സമീക്ഷ ആശ്രമത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു റൂമിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടു 4 മതഗ്രന്ഥങ്ങളുണ്ട്, എന്താ ഭാരതീയ സംസ്കാരത്തിലെ പല മതങ്ങളുടെ മത ചിഹ്നങ്ങളുണ്ട്. എന്താണ് ശരിക്കും ഈ റൂമിൻ്റെ പ്രത്യേകത? എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാരതീയ സംസ്കാരവും ഒരു സന്യാസ ആശ്രമത്തിലെ ഒരു ക്രൈസ്തവ ജീവിതശൈലിയും ഭാരതീയ സംസ്കാര ശൈലിയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇത് മെഡിറ്റേഷന്, ധ്യാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് ഇത്. വിവിധ മതങ്ങളിൽ പെടുന്നവർക്ക് സഹോദരങ്ങളായി ഒന്നിച്ചു വരാനുള്ള ഒരു ഇടമാണ് സമീക്ഷ. ഈ കെട്ടിടത്തിന് 4 വാതിലുകളുണ്ട് എന്ന് പറഞ്ഞാൽ 4 വശത്തേക്കും തുറന്നിരിക്കുക. എല്ലാ മതങ്ങളിൽ നിന്നും, സംസ്കാരങ്ങളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും സാധകർക്ക് വരാം. നമ്മളെല്ലാവരും സംഗമിക്കുന്നത് നടുക്കുള്ള പ്രകാശത്തിനാണ്. ഈശ്വര സാന്നിധ്യം പ്രകാശമാണ് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ടല്ലോ. ആ പ്രകാശ കേന്ദ്രത്തിലേക്ക് നയിക്കുന്നവയാണ് പുണ്യഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് 4 പുണ്യഗ്രന്ഥങ്ങൾ ഇവിടെ സ്ഥിരം പ്രതിഷ്ഠകളാണ്: ബൈബിൾ, ബുദ്ധമതത്തിലെ ധമ്മപദം, ഭഗവത്ഗീത, ഖുറാൻ. ഇങ്ങനെ 4 പുണ്യഗ്രന്ഥങ്ങൾ ഇവിടെ സ്ഥിരം പ്രതിഷ്ഠകളായിട്ട് വച്ചിരിക്കുന്നു. വിവിധ മതങ്ങളുടെ അടയാളങ്ങൾ ഈ കാർപ്പറ്റിൽ കാണാൻ സാധിക്കും. ഇത് ധ്യാനത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇടമാണ്. വാസ്തുപ്രകാരമാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല ഒരു വൈബ്രേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പലരും അത് പറയാറുണ്ട്, ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പല പരിപാടികളും നടക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെയും ഞാൻ ഒരു മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ആ മെഡിറ്റേഷന് മെഡിറ്റേഷനിൽ പങ്കെടുക്കാനായിട്ട് ക്രൈസ്തവരും മുസ്ലിംസും ഹിന്ദുസും എല്ലാവരും വരും. അധികവും ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് മെഡിറ്റേഷൻ നടത്തുക. അപ്പോൾ ആ നിശബ്ദത, ധ്യാനാത്മകമായ നിശബ്ദത തന്നെ നമ്മുടെ ഹൃദയങ്ങളെ കൂട്ടി വിളക്കും. ഈ ശബ്ദമുണ്ടാക്കുമ്പോഴാണല്ലോ നമ്മൾ അകന്നു പോകുന്നത്. മനസ്സിലാണ് ദൈവിക ചിത്രങ്ങളും രൂപങ്ങളും തെളിയുന്നത്. വിവിധ മതങ്ങൾ, വിവിധ നാമങ്ങളിൽ ദൈവിക സാന്നിധ്യത്തെപ്പറ്റി പറയും. പക്ഷേ
ആഴമായ ധ്യാനാത്മകമായ നിശബ്ദതയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, സഹയാത്രികളാണ്, സഹതീർത്ഥാടകരാണ് എന്ന അവബോധം ഉണ്ടാകും. അതാണ് മാർപ്പാപ്പ എഴുതിയ ഫ്രത്തെല്ലി തൂത്തി, എല്ലാവരും സഹോദരർ എന്ന ആ ചാക്രിക ലേഖനത്തിൻ്റെ വലിയ ഒരു സന്ദേശവും. വാസ്തവത്തിൽ ആ ചാക്രിക ലേഖനം എഴുതുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുൻപ് സമീക്ഷ തുടങ്ങിയെങ്കിലും ആ ചാക്രിക ലേഖനം നമ്മൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ സമീക്ഷയിലെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സ്ഥിരീകരണം അവിടെ കാണാൻ സാധിക്കും. അതെ, പിന്നെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടു മുമ്പിൽ തുളസിത്തറ, ആൽമരം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുളസിത്തറയും ആൽമരവും ഒക്കെ ഈ റൂമിന് ഫ്രണ്ടിൽ, ഈ മെഡിറ്റേഷൻ റൂമിന് ഫ്രണ്ടിൽ നിലനിർത്താൻ കാരണം? കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തുളസിത്തറ, താമരക്കുളം, ദീപസ്തംഭം. ഇതെല്ലാം ഭാരത സംസ്കാരത്തിൻ്റെയും കേരള സംസ്കൃതിയുടെയും ഭാഗമാണല്ലോ. വത്തിക്കാൻ കൗൺസിലും മറ്റും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രാദേശിക സംസ്കാരങ്ങളോട് ഇണചേർന്ന് വേണം, ഇഴുകിച്ചേർന്ന് വേണം സഭയുടെ സംവിധാനങ്ങളും പ്രേക്ഷിത പ്രവൃത്തിയും രൂപം കൊടുക്കുവാൻ എന്ന്. അതാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രാദേശിക സംസ്കാരത്തോട് ഇഴുകി ചേർന്ന് വേണം ക്രൈസ്തവ ജീവിതം നയിക്കാൻ എന്ന് വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്. സമീക്ഷയിൽ എങ്ങനെയാണ് ഈ പ്രാദേശിക സംസ്കാരത്തോട് ചേർന്ന് ക്രൈസ്തവ ജീവിതം ഇങ്ങനെ ഏത് രീതിയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? നമ്മളെല്ലാവരും ഭാരതീയരാണ്, ക്രൈസ്തവരാണ്, കേരളീയരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഉദാത്തമായ സംസ്കാര മൂല്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ചെയ്യാൻ ശ്രമിക്കുന്നത് കുറേയും കൂടി ലളിതമായിട്ട് ജീവിക്കുക. ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മൂല്യമെന്ന് പറയുന്നത് ലാളിത്യമാണ്. സഭയുടെ സംവിധാനങ്ങൾ പലപ്പോഴും വളരെയധികം സമ്പന്നമായി തീരുന്നുണ്ട്. അതിൽ നിന്ന് വിട്ടിട്ട് കുറേയും കൂടി പ്രകൃതിയോട് ചേർന്നും ലളിതമായിട്ടും ജീവിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ ആശ്രമത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 ഈശോസഭ വൈദികരാണുള്ളത്. ഇതൊരു ജെസ്വിറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ 4 പേർക്കും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മതാന്തര ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുവാനുള്ള, മതസൗഹാർദ്ദമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികളാണ് ഞാൻ ചെയ്യുന്നത്. ഫാദർ ടോബി, അദ്ദേഹം കൗമാരക്കാരുടെ കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചില കോഴ്സുകൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3 ഒരാൾ ഫാദർ ഇമ്മാനുവേൽ, അദ്ദേഹം മറുനാടൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ജീവിക എന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരധികവും മറ്റ് മതസ്ഥരാണല്ലോ. പിന്നെ ഫാദർ സുപ്പീരിയർ അനിൽ, അങ്ങനെ 4 പേരാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. അച്ഛൻ്റെ ജീവിതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എന്താ, ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാൾ കുർബാന ചെല്ലുമ്പോൾ വരുന്ന ആ ഒരു ലോഹയൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ ഭയങ്കര പാവമായിട്ട്. എങ്ങനെയാണ് ശരിക്കും ഇതുപോലെ ഒരു സിമ്പിൾ ലൈഫ്? സൈക്കിളിൽ സഞ്ചരിക്കുന്നു, ഒരു ചെറിയൊരു ബാഗ്, എപ്പോഴും ഒരു പാൻസ്, ഒരു ജുബ്ബ, ഇങ്ങനെ കളർഫുൾ അല്ലാത്തൊരു സിമ്പിൾ ലൈഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജീവിതശൈലി, ഒരു ലളിതമായൊരു ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ ഒരു കാരണം?
സുവിശേഷത്തിന് ചേരുന്ന ജീവിതശൈലിയാണല്ലോ ലാളിത്യം. യേശുനാഥൻ വളരെ ലളിതമായിട്ടാണ് ജീവിച്ചത്, പ്രവർത്തിച്ചതും സംസാരിച്ചതും എല്ലാം. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ലാളിത്യമാണ്, ജീവിത ലാളിത്യം. ഭാരത സംസ്കാരത്തിൻ്റെയും ഋഷിമാരുടെയും ഋഷിമാരുടെ സംസ്കാരത്തിൻ്റെയും ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയെല്ലാം ലളിതമായിട്ട് ജീവിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ കൂടാരങ്ങൾ, പിന്നെ ഇവിടുത്തെ ഭക്ഷണശൈലി പൂർണ്ണമായിട്ടൊരു പച്ചക്കറി വെജിറ്റേറിയൻ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭക്ഷണ രീതി? ഇപ്പോൾ സാധാരണ എല്ലാവരും എല്ലാ രീതി ഭക്ഷണങ്ങളും ഫോളോ ചെയ്യുന്നവരാണ്. ഇവിടെ ആശ്രമത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ശൈലി എടുക്കാൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശൈലിയിലേക്ക് വന്നത്? ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മതി. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരുന്നതും വെജിറ്റേറിയൻ ഭക്ഷണമാണ്. വാസ്തവത്തിൽ ഈ നോൺ വെജിറ്റേറിയൻ നമ്മൾ ധാരാളമായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോക്സിൻ വിഷാംശം നമ്മുടെ ശരീരത്തിൽ കൂടും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണമാണ് നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് 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 അതുകൊണ്ട് മാത്രമാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആശ്രമ സംസ്കാരത്തിൻ്റെ ഒരു ഘടകം കൂടിയാണല്ലോ അത്. അത്രമാത്രം. അതെ, പിന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ പ്രകൃതിയെ നോവിപ്പിക്കാതെ കെട്ടിടങ്ങൾ പണിയുക എന്നുള്ളതായിരുന്നു ആദ്യകാലം മുതലേ എടുത്തൊരു തീരുമാനം. അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു വീടുകൾ ഇവിടെ പണിത് വന്നിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യങ്ങൾ മാത്രമേ ഇവിടെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ലോക സമർപ്പിത ദിനത്തിൽ അച്ഛനെ പോലെ ഒരു സമർപ്പിത വ്യക്തിയോട് കൂടെ ആയിരിക്കാനും ഇത്ര നേരം അച്ഛനോടുകൂടി ചെലവഴിക്കാനും അച്ഛൻ്റെ ജീവിതശൈലിയും പ്രത്യേകിച്ച് ഈ സമീക്ഷയെ കുറിച്ചൊക്കെ കൂടുതലായി അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒത്തിരി നന്ദിയുണ്ട്. ഇതുപോലെ ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് ക്രൈസ്തവ ജീവിത മൂല്യങ്ങളൊക്കെ കോർത്തിണക്കി നല്ലൊരു ജീവിതം മറ്റുള്ളവരിലേക്ക്, എല്ലാ മതസ്ഥരിൽപ്പെട്ട എല്ലാവരെയും കോർത്തിണക്കി നല്ലൊരു ജീവിതവും നല്ലൊരു ആത്മീയതയും കെട്ടിപ്പടുക്കാൻ ഇനിയും അച്ഛനും അച്ഛൻ്റെ ഈ സന്യാസ സമൂഹത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ്നെസ് ടി വി ഞങ്ങളിൽ താല്പര്യമെടുത്തതിന് വളരെയേറെ നന്ദി കേട്ടോ. ഓക്കെ, താങ്ക്സ്.